നല്ല സ്മൂത്ത് ആണ്. ഇതുവരെ എനിക്ക് ഒരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ഒരു 15,000 kilometers ആയപ്പോ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡിലോട്ട് ഇടുമ്പോൾ ന്യൂട്രലിൽ വീഴുന്ന പ്രശ്നം ഉണ്ടായി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റെ വണ്ടിയുടെ റിവ്യൂ ആണ്. അപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ട് 1.5 വർഷമായി. 2018 സെപ്റ്റംബറിലാണ് വണ്ടി എടുത്തത്. അപ്പൊ എന്റെ വണ്ടി NS 200 ആണ്. 2018 സെപ്റ്റംബർ മോഡല് ABS ആണ് വണ്ടി. അപ്പോൾ വണ്ടിയുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് തൊട്ട് തന്നെ തുടങ്ങാം. ആദ്യം വരുന്നത് ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ മെയിൻ പ്രോബ്ലം ഇപ്പോൾ 2 പ്രാവശ്യം അടിച്ചുപോയി. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, 2 പ്രാവശ്യം അടിച്ചുപോയി. പുതിയ ബൾബ് ഇട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതെ ഇത് ഒരെണ്ണം കത്തുന്നുണ്ട്, ഒരെണ്ണം കത്തുന്നില്ല. അതിപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ടയറെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. വണ്ടി 24,411 kilometers ഓടിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇതുവരെ ടയറിനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞത് ഞാൻ വണ്ടി എടുത്തപ്പോൾ പറഞ്ഞ് എനിക്ക് യൂറോ ഗ്രൂപ്പിൻ്റെ ടയറാണ് കിട്ടിയത്. അപ്പോൾ അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്ത് MRF ടയറിലോട്ട് മാറ്റാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാറ്റിയൊന്നുമില്ല. ഇതുവരെ എനിക്ക് ഫ്രണ്ട് ടയർ ഇതുവരെ ഒരു കുഴപ്പമില്ല. അതുപോലെ ഡിസ്ക് ABS നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പക്ക ആണ്, എപ്പോൾ പിടിച്ചാലും നല്ല രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ടാങ്ക് ചിലവർ പറഞ്ഞിട്ടുണ്ട് കളർ ഫെയ്ഡിങ് ഉണ്ടാകുന്നുണ്ട്, കളർ ഫെയ്ഡിങ് റെഡ് ആയതുകൊണ്ട് കളർ ഫെയ്ഡിങ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതൊരു കളർ ഫെയ്ഡിങ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഹാൻഡിലാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഹാൻഡിൽ ബാലൻസിക്ക് എനിക്ക് പക്കാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് വണ്ടി എവിടെയെങ്കിലും ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹാൻഡിലാണ് പോവുക. ഹാൻഡിൽ പെട്ടെന്ന് ബെൻഡാവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എൻജിൻ കറക്റ്റ് ഹീറ്റ് ആകുമ്പോൾ നല്ല രീതിയിൽ ഫാൻ ഓണായി കൂളാവുന്നുണ്ട്. റേഡിയേറ്ററിൻ്റെ ഭാഗത്തുനിന്നൊരു കുഴപ്പമില്ല. ഷോക്കും അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. എൻജിനായിട്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല. എൻജിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ആകെ പറയാനുള്ളത് ആകെ ഒരു ചെറിയ ടാപ്പറ്റിൻ്റെ നോയ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അതടുത്ത സർവീസ് ആകുമ്പോൾ തന്നെ അത് മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാർബറേറ്ററാണ്. കാർബറേറ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിങ് വരുന്നുണ്ട്. അല്ലാതെ ഓക്കെയാണ്, ഇടയ്ക്കൊരു മിസ്സിങ് വരുന്നുണ്ട്. പിന്നെ മൈലേജ് ഒരു സിറ്റി റൈഡിന് തന്നെ, ഞാനിപ്പോൾ എറണാകുളം സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ എറണാകുളം സിറ്റിയിൽ ഒരു നല്ല ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ തന്നെ എനിക്കൊരു 35-40, പിന്നെ ഹൈവേയിലാകുമ്പോൾ 40-45 ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. 48 വരെ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും ചെയിൻ ആൻഡ് സോക്കറ്റിന് വളരെയധികം കുറ്റം പറയുന്നതാണ്. NS ചെയിൻ ആൻഡ് സോക്കറ്റ് 10,000 kilometers ആകുമ്പോൾ തന്നെ പോകും എന്നാണ് പറയുന്നത്. എൻ്റെ ചെയിൻ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത് 22,000 kilometers ഞാൻ ചെയിൻ ചെയ്തത്. കറക്റ്റായിട്ട് 500 kilometers ഓടുമ്പോൾ കറക്റ്റായിട്ട് ചെയിൻ ലൂബ് ചെയ്ത് കറക്റ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയിൻ ലാസ്റ്റ് ചെയ്യും. പിന്നെ ബാക്കിലത്തെ മോണോ സസ്പെൻഷൻ ഇതുവരെ ഒരു കുഴപ്പമില്ല. വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി, ചെളി കയറാണ്ട് നോക്കിയാൽ മതി. പിന്നെ വരുവാണെങ്കിൽ ബാക്ക് ടയർ ഇതുവരെ ഫസ്റ്റ് സ്റ്റോക്ക് ടയറാണ്. ആകെ സെൻറ്ററിൽ കുറച്ച് ഭാഗം തേഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഒരു കുഴപ്പമില്ല, ഇതുവരെ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക്. ABS സപ്പോർട്ട് ഉണ്ടെങ്കിലും വലിയ ഉപകാരമൊന്നുമില്ല. പെട്ടെന്നൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാരി പോകുന്നുണ്ട്. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബ്രേക്ക് നല്ലതാണ്, പിടിച്ചാലും നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത്യാവശ്യത്തിന് പിടിക്കുകയാണെങ്കിൽ ബാക്ക് ടയർ നല്ല രീതിയിൽ ലോക്കായി വാരി പോകുന്നുണ്ട്. വണ്ടി ഇപ്പോഴും നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ്. ഞാൻ നിങ്ങൾക്ക് സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വണ്ടിക്ക് ഇപ്പോഴൊരു പ്രശ്നമോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിനെ കുറിച്ചാണ്. ഗിയർ നല്ല സ്മൂത്താണ്. ഇതുവരെ എനിക്ക് ഒരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ഒരു 15,000 kilometers ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡിലോട്ട് ഇടുമ്പോൾ ന്യൂട്രലിൽ വീഴുന്ന പ്രശ്നമുണ്ടായി. അത് സ്പ്രിങ്ങിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നതാണ്. അടുത്ത സർവീസിന് കയറ്റിയപ്പോൾ അത് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവർ റെഡിയാക്കി തന്നു. എൻ്റെ വണ്ടി ഒരുപാട് ലോങ് റൈഡൊക്കെ ഓടിയിട്ടുണ്ട്. പക്ഷേ ലോങ് റൈഡ് ഓടിയിട്ടൊന്നും ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല വണ്ടിക്ക്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ ഓടിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ഒരു 3 ഡേയ്സ് കൊണ്ട് 2000 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ വണ്ടി പോയിട്ടുണ്ട്. ലോങ് റണ്ണൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയിൽ പറയണം എന്ന് വെച്ചുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം വണ്ടിയുടെ സീറ്റിംഗ് ആണ്. സീറ്റിംഗ് റൈഡിങ് ചെയ്യുന്ന ആൾ കുഴപ്പമില്ല, പക്ഷെ ഒരു പില്ലൻ റൈഡർ കൂടെ ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും നല്ല രീതിയിൽ ബാക്കിന് നല്ല തരിപ്പും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ചെറിയ റൈഡിനൊന്നും കുഴപ്പമില്ല, ലോങ് റൈഡ് പോകുമ്പോഴാണ് പില്ലൻ റൈഡ് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു എഫക്റ്റ് അറിയപ്പെടുന്നത്. സിംഗിൾ സോളോ ആയിട്ടാണ് പോകുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആണ് വണ്ടി. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റും സർവീസിനെയും കുറിച്ചാണ്. ഇപ്പോൾ വണ്ടിക്ക് നല്ല മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ നല്ല കുറവാണ്, പാർട്സിനെല്ലാം നല്ല ചീപ്പ് റേറ്റേ ഉള്ളൂ. എൻ്റെ സർവീസെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സർവീസിന് 700 രൂപയാണ് ചിലവായത്. ബജാജിൻ്റെ ബെഞ്ചിനല്ലായിരുന്നു ഫസ്റ്റ് സർവീസിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് സർവീസിന് എനിക്ക് 200 something ആയിട്ടുള്ളൂ. ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തില്ല, ഞാൻ ഓയിൽ പുറത്തുനിന്ന് മോട്ടിയുടെ എൻജിൻ ഓയിൽ, മോട്ടിയുടെ ഫുള്ളി സിന്തറ്റിക് എൻജിൻ ഓയിൽ വാങ്ങി അതാണ് ഒഴിച്ചത്. അതിന് 1.5 ലിറ്റർ 1.2 ലിറ്റേഴ്സ് ആണ് ഒഴിക്കുന്നത്. 1.5 ലിറ്ററിന് ബോട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. 1.5 ലിറ്ററിന് എന്തോ 1700 രൂപ എന്തോ ആവുള്ളൂ. ഓൺലൈനിൽ നിന്ന് വന്നതാണെങ്കിൽ നമുക്ക് 700-800 രൂപയ്ക്ക് ആ സെയിം ഓയിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഫുള്ള് എൻജിൻ ഓയിൽ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടിയോൾ തന്നെയാണ്. ഇതൊരു എൻജിനൊന്നും ഒരു കുഴപ്പമില്ല. സർവീസിന് എനിക്ക് മാക്സിമം ബിലോ 1000 ആണ്, മാക്സിമം കൂടിപ്പോയാൽ ഒരു 800-900 ആ റേഞ്ചിലേക്ക് വരുന്നത്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ റേറ്റ് എൻ്റെ വണ്ടി ഞാൻ എടുത്തപ്പോൾ 1.48 ആയി. 2018 സെപ്റ്റംബറിൽ വണ്ടി എടുത്തപ്പോൾ 1.48 ആയി. ഇതേ 200 cc ഇതേ പവറും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി വെച്ച് കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ വിലയ്ക്കും മൈലേജിനും എല്ലാം ഒത്ത് കിട്ടുന്ന ഒരു നല്ല വണ്ടി തന്നെയാണ്. നല്ല പെർഫോമൻസും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. സ്പീഡിന് സ്പീഡ്, ട്രാഫിക് ആയാലും സിറ്റി റൈഡ് ആയാലും എല്ലാത്തിനും, ഹൈവേയിലായാലും എല്ലാത്തിനും യോജിച്ച് നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.